നമസ്കാരം, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിലുള്ള അടുക്കള തോട്ടത്തിലേക്ക് ആവശ്യമായ ജൈവ കീടനാശിനി നമ്മുടെ വീട്ടിലുള്ള കപ്പയുടെ ഇല കൊണ്ട് നമുക്ക് എങ്ങനെ നിർമ്മിച്ചെടുക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് കീടനാശിനി ഉണ്ടാക്കാൻ വേണ്ടത് കപ്പേൻ്റെ ഇല ഒരു 400 ഗ്രാം വേണം. 1 ലിറ്റർ ഗോമൂത്രം വേണം. നമുക്ക് അരിയാനുള്ള ഒരു കത്തി വേണം. പിന്നെ അത് ഇട്ട് വയ്ക്കാനുള്ള ഒരു ബക്കറ്റും വേണം. നമ്മൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ആദ്യം തന്നെ കപ്പല നന്നായിട്ട് നൈസായിട്ട് അരിയണം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞു. കട്ട് ചെയ്തത് നമ്മൾ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കും. ഇത് നമ്മൾ ഗോമൂത്രം അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. 1 ലിറ്റർ ഗോമൂത്രമാണ് ഒഴിക്കുന്നത്. അതിട്ട് കഴിഞ്ഞ ശേഷം ഗോമൂത്രം ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചണച്ചാക്ക് ഉപയോഗിച്ചിട്ട് മൂടി 10 ദിവസം കഴിഞ്ഞ ശേഷം നമുക്ക് എടുത്ത് പിഴിഞ്ഞെടുക്കണം. 10 ദിവസത്തിന് ശേഷം അപ്പം എല്ലാ ദിവസവും ഒന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ഗ്യാസ് പോകാനാണ്. നമുക്ക് 10 ദിവസത്തിന് ശേഷം അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് കീടങ്ങൾക്ക് അടിച്ചു കൊടുക്കാൻ സാധിക്കും. നമുക്ക് 10 ദിവസമായ കപ്പയില അരിച്ചെടുക്കാം. അപ്പോൾ അത് നമ്മൾ ചണച്ചാക്കൊണ്ട് മൂടി വയ്ക്കുന്ന എന്തിനാ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ചെറിയ എയർ ഹോൾസ് ഉണ്ട്. അപ്പോൾ ഗ്യാസ് വല്ലതും ഉണ്ടെങ്കിൽ അത് പോകാനും വേണ്ടിയിട്ടാണ്. നമുക്ക് നോക്കാം. മിശ്രിതമായിട്ടുണ്ട്, നന്നായിട്ടായിട്ടുണ്ട് മിശ്രിതം. അപ്പോൾ നമുക്ക് അരിച്ചെടുക്കാം. കപ്പയില മിശ്രിതമായിട്ടുണ്ട്. ഇത് 1/2 ഇരട്ടി വെള്ളത്തിൽ നേർപ്പിച്ച് ചെടികളിൽ ആഴ്ചയിലൊരിക്കൽ അടിച്ചു കൊടുക്കുക. കായ്ച്ച, പുഴു, ആമവണ്ട് എന്നീ കീടങ്ങളുടെ ആക്രമണത്തിന് ഒരു പരിഹാരമാണ് കപ്പയില മിശ്രിതം. ഈ മിശ്രിതം 1/2 ഇരട്ടി വെള്ളത്തിൽ നേർപ്പിച്ച് ചെടികളിൽ തളിച്ചു കൊടുക്കുകയോ സ്പ്രേ ചെയ്തു കൊടുക്കുകയോ ചെയ്യാം. തണ്ടുതുരപ്പൻ, കായതുരപ്പൻ എന്നീ കീടങ്ങളുടെ ആക്രമണത്തിനും കപ്പയില മിശ്രിതം അടിച്ചു കൊടുക്കാം. നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെ ആക്രമണത്തിന് കപ്പയില മിശ്രിതം നേർപ്പിച്ചതും പ്ലസ് 20 ml വേപ്പെണ്ണയും ചേർത്ത് അടിച്ചു കൊടുത്താൽ പരിഹാരമാവും. ഇലതീനി പുഴുക്കളുടെയും പച്ചത്തുള്ളന്റെയും ആക്രമണത്തിന് കപ്പയില മിശ്രിതം നേർപ്പിച്ചതും പ്ലസ് 20 ml വേപ്പെണ്ണയും പ്ലസ് 50 ഗ്രാം കാന്താരിമുളകും 1/2 ലിറ്റർ കഞ്ഞിവെള്ളവും ചേർത്ത് തളിച്ചു കൊടുത്താൽ പച്ചത്തുള്ളന്റെയും പുഴുക്കളുടെയും ആക്രമണം നമുക്ക് തടയാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കപ്പയില ഉപയോഗിച്ച് എല്ലാവരും ഈ കീടനാശിനി ഉണ്ടാക്കാൻ നോക്കുക. എന്താ കാരണം വെച്ചാൽ ഈ കീടനാശിനി ഉണ്ടെങ്കിൽ നമുക്ക് അത് മറ്റുള്ള വേപ്പെണ്ണയും മറ്റും കാന്താരിമുളകും ചേർത്ത് ബാക്കിയുള്ള കീടങ്ങളെയും നമുക്ക് കീടങ്ങളുടെയും ആക്രമണത്തിന് ഒരു പരിഹാരമാണ്. എല്ലാ
എല്ലാ ആഴ്ചകളിലും ഒരു പ്രാവശ്യമെങ്കിലും ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ കീടങ്ങളുടെ ആക്രമണം കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ പ്രതിരോധമാണ് ജൈവ കൃഷിയിലെ ഏറ്റവും വലിയ ആയുധം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.